ഹലോ ഫ്രണ്ട്സ്, പ്ലാന്റി പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വാട്ടർ പ്ലാന്റിനെ പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പെനിവോട്ട്, കോയിൻ പ്ലാന്റ്, സെന്റല്ല, അങ്ങനെ ഒരുപാട് പേരുകൾ ഈ പ്ലാന്റിനുണ്ട്. നമ്മൾ ഔഷധ സസ്യങ്ങളിലൊന്നായ കൊടങ്ങലിനോട് രൂപസാദൃശ്യം ഉണ്ടെങ്കിൽ ഇത് കൊടങ്ങലല്ല, ഇത് നമ്മൾ വീട്ടിൽ സാധാരണ വളർത്തുന്ന ഒരു ചെടിയാണ്. അക്വേറിയത്തിൽ വേണമെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വെറും വെള്ളത്തിലിട്ട് വയ്ക്കാം. മണ്ണും വെള്ളവും കൂടെയുള്ള മിശ്രിതത്തിൽ വേണമെങ്കിലും ഈ ചെടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നും നല്ല തിക്കായിട്ട് ഇത് വളർത്താനുള്ള ഒരു ടിപ്പും കൂടെ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ചെറിയ പോട്ട്സ്, ഡ്രെയിനേജ് ഹോൾസ് ഇല്ലാത്ത പോട്ട്സിൽ കൃത്യമായ അളവിൽ വെള്ളം ഒഴിച്ച് കൃത്യമായ അളവിൽ സൂര്യപ്രകാശവും കിട്ടുകയാണെങ്കിൽ ഈ ചെടി നല്ല തിക്കായിട്ട് വളർന്ന് കിട്ടും. ഇത് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ ഈ ചെടി ഇതിൽ പ്ലാന്റ് ചെയ്തിട്ട്. ഞാൻ ഒന്നോ രണ്ടോ തൈകളാണ് ഇതിൽ നട്ടത്. ഇപ്പം കണ്ടില്ലേ എത്ര തിക്കായിട്ടാണ് ഇത് വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന്. നമ്മൾ വലിയ പോട്ടിലോട്ട് മാറ്റുകയാണെങ്കിൽ ഇതിലും തിക്കായിട്ട് വളരും. ഇത് തന്നെ ഇത് കവർ ചെയ്ത് നന്നായിട്ട് കവർ ചെയ്ത് വളരും. നമുക്ക് വേണമെങ്കിൽ ഔട്ട്ഡോർ പോണ്ടൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പോണ്ടിലൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ്. പോണ്ട് നന്നായിട്ട് കവർ ചെയ്ത് വളരും. നമ്മൾ നേഴ്സറിയിൽ നിന്ന് തന്നെയാണെങ്കിൽ ഇതിൻ്റെ ചെറിയൊരു തൈ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ഒരുപാട് ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതെൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. വളരെ വെറൈറ്റിയാണ്, കാണാൻ നല്ല ലുക്കുമാണ്. വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും ബാക്ക് വശത്താണെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് ആ ഏരിയ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റാനായിട്ട് ഈ ചെടി നമ്മളെ സഹായിക്കും. ഇതിൻ്റെ പോട്ടി മിക്സ്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡ്രെയിനേജ് ഹോൾ ഇല്ലാത്ത പോട്ട് എടുത്തിട്ട് അതിൻ്റെ ഒരു കാൽ വശം നമ്മൾ എന്ത് ചെയ്യണം, വെറും ചാണകപ്പൊടി മാത്രം, വേറെ ഒന്നും ആഡ് ചെയ്യരുത്, ചാണകപ്പൊടി മാത്രം ഫില്ല് ചെയ്യുക. അതിൻ്റെ ടോപ്പ് ലെയറായിട്ട് നമ്മളെ സാധാ ഗാർഡൻ സോയിൽ ഫില്ല് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ പ്ലാന്റ് കട്ടിങ്സ് എന്ത് ചെയ്യുക, അതിൽ നട്ട് കൊടുക്കുക. എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. ഇതാ ഇതിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ആ മണ്ണിന് മുകളിലായിട്ട് ഒരു ലെയർ എന്ത് ചെയ്യണം, വെള്ളം പൊങ്ങി നിൽക്കണം. ആ കണക്കിന് നമ്മൾ എന്ത് ചെയ്യണം, വാട്ടർ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഈ വെള്ളം വറ്റി പോകുമ്പോഴത്തേക്ക് മാത്രം അടുത്ത വെള്ളം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ഈ പ്ലാന്റ് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, മണ്ണിൽ നട്ടാൽ മതി. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നേഴ്സറിയിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്തോ വല്ലതും ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് പ്ലാന്റ്സ് വാങ്ങാവുന്നതാണ്. ഇത്രയും മതിയാവും നമുക്ക് ഒരു ചെടി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ വേര് പോർഷൻ വരുന്നതെല്ലാം കൂടെ ചേർത്ത് വെച്ച് നമുക്ക് നടാം. ദാ ഇതുപോലെ തൈകളെടുത്ത് നമുക്ക് ഞാൻ പറഞ്ഞ പോട്ടിംഗ് മിക്സറിൽ നട്ടാൽ മാത്രം മതി. ഒന്നുകൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് എടുക്കണേന്ന്. ഇതാ കണ്ട, ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് എടുത്തിട്ട് വേണമെങ്കിൽ ഇതേപോലെ കൂട്ടത്തോടെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണ് തൈ വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. ഇതേപോലെ വേണമെങ്കിൽ കൂട്ടത്തോടെയും നമുക്ക് കട്ട് ചെയ്ത് ഇതേപോലെ എടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഈ പ്ലാന്റും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ആ പോട്ടിംഗ് മിക്സറിൽ നട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുനിന്ന് പുതിയ പ്ലാന്റ്സ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പെനിവോട്ട് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇതാ ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വളരെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഇതിലുണ്ടാവാറുണ്ട്. ചെറിയ ഒരു വൈറ്റും ഗ്രീനും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള പൂക്കളാണ് ഇതിൽ വരുന്നത്. ഇത് നമ്മൾ കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ശരിക്കും പൂക്കൾ ഇതിലുണ്ടായിട്ട് വരും. നല്ല ഭംഗിയാണ് കാണാൻ. ഈ ഇലയ്ക്ക് എത്ര ഭംഗിയുണ്ടോ അതുപോലെ തന്നെയാണ് ഈ പൂക്കളും കാണാനായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കണം. ഇവിടെ ഇതാ ഞാൻ ഇവിടെ ഒരു പോണ്ടാണ്, ഇത് ചെറിയ ഒരു ബേസണ്ടകത്ത് കുറച്ച് ടെട്രാ ഫിഷിനെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോണ്ടാണ്. ഇതിൻ്റെ വീഡിയോ ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പെനിവോട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല
തിക്കായിട്ട് മറ്റുള്ള പ്ലാന്റ്സുകളെ പോലെ തന്നെ നല്ല തിക്കായിട്ട് ഇതിൽ വളർന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ഒന്നും ആഡ് ചെയ്യാതെയാണ് പെനിവോട്ട് നട്ടിരിക്കുന്നത്. കാരണം ഫിഷ് പോണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ മീനിന്റെ വേസ്റ്റ് ഇതൊക്കെ ഇത് സക്ക് ചെയ്തെടുത്തോളം, അത് മതിയാവും ഇതിന് ഫെർട്ടിലൈസേഴ്സ് ആയിട്ട്. ബാക്കി ഇതിലൊന്നും ഫിഷ് ആഡ് ചെയ്തിട്ടില്ല. ഇതിലൊക്കെ ഫെർട്ടിലൈസേഴ്സ് എന്ന് വെച്ചാൽ ചാണകപ്പൊടി താഴെ ഒരു ലെയറായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷമാണ് ഈ പ്ലാന്റ്സ് ഒക്കെ നട്ടിരിക്കുന്നത്. ഇതുപോലെ ക്ലേ ബോൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ ചെടി ഇൻഡോർ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാം, പക്ഷേ വെളിച്ചം തീരെ ഇല്ലാത്തടത്ത് ഈ ചെടി സർവൈവ് ചെയ്യില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന അടുത്ത്, നമ്മളെ ജനലിന്റെ സൈഡിലോ എന്തെങ്കിലും ഒരു സൈഡിൽ എവിടെയാണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് 1-2 മണിക്കൂറെങ്കിലും ഇതിന് സൂര്യപ്രകാശം കിട്ടിയിരിക്കണം. അങ്ങനെയുള്ള സ്ഥലത്ത് ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ലൈറ്റ് തീരെ, എന്നിട്ട് സൂര്യപ്രകാശം തീരെ ഇല്ലാത്തടത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് സർവൈവ് ആവത്തില്ല. വെള്ളത്തിൽ നല്ല അടിപൊളിയായിട്ട് ഇത് വളരും. അത് ഞാൻ ഇവിടെ ക്ലേ ബോൾസ് കൂടെ ഇട്ടിട്ടാണ് ഈ പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്ലേ ബോൾസ് ഇല്ലാതെ വെറും വെള്ളത്തിൽ വേണമെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്ത് വളർത്താവുന്നതാണ്. ഈ ചെടി ഇത്ര തിക്കായിട്ട് വളർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സീക്രട്ട് ഫെർട്ടിലൈസർ ഉണ്ട്. എന്താണെന്നല്ലേ, വളമൊക്കെ വാങ്ങുന്ന കടയിൽ നിന്ന് നമ്മൾ എപ്സം സോൾട്ടും NPK-യും വാങ്ങിച്ച് ഒരു നിശ്ചിത അളവിൽ നമ്മൾ ഡൈലൂട്ട് ചെയ്ത് ആഴ്ചയിൽ ഒരിക്കൽ, ഒരുപാടൊന്നും ഒഴിക്കാൻ പാടില്ല, കുറച്ച് വീതം ഈ ചെടികളിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ചെടി നമുക്ക് പോണ്ടിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ പോണ്ടിൽ ഈ ലിക്വിഡ് ഫെർട്ടിലൈസർ നിങ്ങൾ ഒഴിക്കാൻ പാടില്ല, കാരണം അതിൽ മീനുണ്ട്, അത് ചത്തുപോകും. ഇതേപോലെ പോട്ടുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ മാത്രം എന്ത് ചെയ്യുക, ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പെനിവോട്ട് പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ പ്ലാന്റുമായി കാണാം. അതുവരേക്കും ബൈ.